फ्रेंड्स वेलकम टू पीएससी ट्रिक्स या सुनिता कई दिवस क्लास कष्टपुर विश्वसूर्च सपोर्ट वे सो नि वेप निर्देश कमेंस तीर्च रेखपड़ना प्लस सब्सक्राइब लाइक एंड शेयर माय चैनल इन नाम पढ़ा ज्योग्राफी लास्ट ज्योग्राफी का प्रादेशिक वाद पढ़े इन नमक बाकी भाग पढ़ा क्लास स्थिरवाद 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 इंग्लिश पेर्मनेंट विंस स्थिरवाद पेर्मनेंट विंस स्थिरवाद वर्ष आ पेर कम स्थिर वीशु अदायद वर्ष मुरे दिशा वीशन स्थिरवाद वर्ष मुरे दिशा वीशन स्थिरवाद अथवा पेर्मनेंट विंस इन ई स्थिरवाद नियंत्रण एंजा अब आगोल मर्द मेखल आगोल मर्द मेखल नाम प्रेशर बेल्ट कुे पढ़ो कुलास आगोल मर्द मेखल स्थिरवाद नियंत्रण अद स्थिरवाद मतरान आगोल वाद क्लियर आयो पर इन ई स्थिरवाद स्थिर वीशन स्थिर वीशन का मतरु पेरान निरंतर वाद स्थिरवाद रु पेर आगोल वाद निरंतर वाद इंग्लिश स्थिरवाद पेर्मनेंट विंस आगोल वाद प्लानेटरी विंस निरंतर वाद प्रिवेलिंग विंस मनसो वर्ष मुरे दिशा वीशन स्थिरवाद नियंत्रण आगोल मर्द मेखल अद्डा पेर आगोल वाद निरंतर वाद इन ऐसा स्थिरवाद चोदा वाणिज्य वाद पश्चिम वाद मूं ध्रुवीय वाद श्रद्धि कीओ की चोदचन वाणिज्य वाद पश्चिम वाद ध्रुवीय वाद इत मूद उदाहरण स्थिरवाद अलग आगोल वाद अलग निरंतर वाद वाणिज्य वाद ट्रेड विंस वाणिज्य वाद मेरान ट्रेड विंस इंग्लिश पश्चिम वाद वेस्टर्लीस वेस्टर्लीस मलया चो पश्चिम वाद अथवा वेस्टर्लीस स्थिरवाद ध्रुवीय वाद पोलार ईस्टर्लीस ध्रुवीय वाद पोलार ईस्टर्लीस क्लियर आयो पर मूं का उदाहरण इन या स्थिरवाद नियंत्रण आगोल मर्द मेखल नाद मर्द मेखल अच्छे पढ़े नमुक बाकी का पढ़ा पे नोक इन मर्द मेखल ना आदि कुछ बेसिक मनस मर्द ऊष्मा तमिल विपरीत अनुपात इनवेर्सली प्रपोर्शनल മർദ്ദവും പ്രഷറും ടെമ്പറേച്ചറും മർദ്ദവും ഊഷ്മാവും തമ്മിൽ എന്ത് അനുപാതത്തിലാണ് വിപരീത അനുപാതം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അതായത് മർദ്ദം കൂടി കഴിഞ്ഞാൽ ഊഷ്മാവ് കുറയും അല്ലെങ്കിൽ തിരിച്ച് മനസ്സിലായല്ലോ അടുത്ത മനസ്സിലാക്കേണ്ട കാര്യം പ്രഷർ കൂടി അതായത് മർദ്ദം കൂടിയ മേഖലകൾ അറിയപ്പെടുന്നത് ഉച്ചമർദ്ദ മേഖലകൾ അഥവാ ഗുരുമർദ്ദ മേഖലകൾ ഉച്ചമർദ്ദ മേഖലകൾ അഥവാ ഗുരുമർദ്ദ മേഖലകൾ ഹൈ പ്രഷർ ബെൽറ്റുകൾ എന്ന് പറയുന്നു क्लियर आयो इन मर्द कुछ मेखल अड़ून मर्द मेखल अथवा लघु मर्द मेखल गुरु लघु मलया पढ़ा पढ़े श्रद्धि उच्च मर्द मेखल अथवा गुरुमर्द मेखल हाई प्रेशर बेल्ट न्यून मर्द मेखल अथवा लघु मर्द मेखल लो प्रेशर बेल्ट इन नमुक मर्द कूड़ी कुछ स्थल पर ഇനി നോക്കൂ നമ്മുടെ ഭൂമിയിൽ എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ മർദ്ദം അനുഭവപ്പെടുന്നത് അല്ല ഓരോ ഭാഗത്തും മർദ്ദം അനുഭവപ്പെടുന്നത് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ആദ്യമേ പറയാം നമുക്ക് ആദ്യമേ മർദ്ദ മേഖലകൾ എന്ന് കേൾക്കുമ്പോൾ പാട് പോലെ തോന്നും പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാതെ നമ്മൾ സ്കിപ്പ് ചെയ്തു പോകും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന പോർഷനാണ് ഒന്ന് കുറച്ച് ശ്രദ്ധ ഇതിലേക്ക് കൊടുത്താൽ മതി ഭൂമിയിൽ ചില നിശ്ചിത അക്ഷാംശങ്ങൾക്കിടയിൽ ഒരേ മർദ്ദം ഒരേ അന്തരീക്ഷ മർദ്ദമാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് ഈ ഭൂമിയെ നമുക്ക് ചില നിശ്ചിത അക്ഷാംശ അതായത് മർദ്ദ മേഖല അക്ഷാംശങ്ങൾക്കിടയിൽ മർദ്ദ മേഖലകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം മർദ്ദ മേഖലകൾ എന്തൊക്കെയാണ് അതായത് നമുക്കറിയാം ഏറ്റവും വലിയ അക്ഷാംശം എന്ന് അറിയപ്പെടുന്നത് ഗ്രേറ്റ് സർക്കിൾ എന്ന കരമ്പിനേതാണ് 0 ഡിഗ്രി അക്ഷാംശമാണ്
ആ 0 ഡിഗ്രി അക്ഷാംശം അറിയപ്പെടുന്നത് ഏത് മേഖലയാണ് ഭൂമധ്യരേഖ പ്രദേശമാണ് അല്ലേ ഭൂമധ്യ ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയും അപ്പോൾ ഭൂമധ്യരേഖ പ്രദേശം അതാണ് 0 ഡിഗ്രി അക്ഷാംശം ഇനി നിങ്ങൾ ഓർക്കുക ഈ 0 ഡിഗ്രി അക്ഷാംശം അല്ലെങ്കിൽ ഭൂമധ്യരേഖയുടെ പ്രത്യേകതാന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ സൂര്യന്റെ പ്രകാശം അല്ലെങ്കിൽ ചൂട് ഏറ്റവും ആദ്യം കിട്ടുന്നല്ലേ കൂടുതലായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഊഷ്മാവ് വളരെ വളരെ കൂടുതലായിരിക്കും ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഊഷ്മാവ് വളരെ വളരെ കൂടുതലാണെങ്കിൽ അവിടെ മർദ്ദം എങ്ങനെയായിരിക്കും വളരെ വളരെ കുറവ് ശരിയല്ലേ ആദ്യമേ ഞാൻ പറഞ്ഞു ഇത് തമ്മിൽ അതായത് ഊഷ്മാവും മർദ്ദവും തമ്മിൽ വിപരീത അനുപാതം നമ്മൾ ഓരോ മർദ്ദ മേഖലകളാണ് പരിചയപ്പെട്ടു പോകുന്നത് അപ്പോൾ 0 ഡിഗ്രി നിശ്ചിത അക്ഷാംശം ഭൂമധ്യ രേഖാ പ്രദേശമാണ് അവിടെ മർദ്ദം വളരെ വളരെ കുറവായതുകൊണ്ട് അറിയപ്പെടുന്നത് ന്യൂനമർദ്ദ മേഖല ലോ പ്രഷർ ബെൽറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ന്യൂനമർദ്ദ മേഖല അപ്പോൾ 0 ഡിഗ്രി നിശ്ചിത അക്ഷാംശം അറിയപ്പെടുന്നത് ഭൂമധ്യ രേഖ ന്യൂനമർദ്ദ മേഖല ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് അറിയപ്പെടുന്നു മനസ്സിലായോ ഇനി അടുത്ത നിശ്ചിത അക്ഷാംശം എന്ന് അറിയപ്പെടുന്നത് 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കൻ അക്ഷാംശം രണ്ടും ഒരേ പേര് തന്നെയാണ് 30 ഡിഗ്രി വടക്കൻ അക്ഷാംശം 30 ഡിഗ്രി തെക്കൻ അക്ഷാംശം അറിയപ്പെടുന്നത് നോക്കൂ ഈ പ്രദേശങ്ങൾ ഏതിനോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ട്രോപ്പിക്കൽ റീജിയൻസ് എന്ന് പറയാം അല്ലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ മനസ്സിലാവും ഉഷ്ണമേഖലാ പ്രദേശം ട്രോപ്പിക്കുകളാണെന്ന് അതായത് 23.5 ഡിഗ്രി നമുക്കറിയാം 23.5 ഡിഗ്രി നോർത്ത് എന്ന് പറഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയെന്നും 23.5 ഡിഗ്രി സൗത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ദക്ഷിണായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് അറിയപ്പെടുന്നു അല്ലെ അപ്പൊ അത് ട്രോപ്പിക്കുകളാണെന്ന് നമുക്കറിയാം ഉഷ്ണമേഖലാ പ്രദേശങ്ങളോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് 30 ഡിഗ്രി വടക്ക് തെക്കൻ അക്ഷാംശം അറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ച മർദ്ദ മേഖല ഉഷ്ണമേഖലയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു ട്രോപ്പിക്കുകളോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അതായത് ഉപോഷ്ണ ഉച്ച മർദ്ദ മേഖല ഓർക്കുക ഇവിടെ ന്യൂനമർദ്ദം അതായത് ഉഷ്ണം വളരെ കൂടിയ സ്ഥലത്ത് മർദ്ദം വളരെ കുറവ് ന്യൂനമർദ്ദമെങ്കിൽ തൊട്ടടുത്ത് വരുന്ന മേഖലകൾ എന്തായിരിക്കും ഉച്ചമർദ്ദ മേഖലകളായിരിക്കും അപ്പൊ 0 ഡിഗ്രി ന്യൂനമർദ്ദ മേഖല തൊട്ടടുത്ത് വരുന്ന നിശ്ചിത അക്ഷാംശങ്ങളായ 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കൻ അക്ഷാംശവും എന്ത് മർദ്ദമായിരിക്കും ഉച്ചമർദ്ദ മേഖല അഥവാ ഹൈ പ്രഷർ ബെൽറ്റുകളായിരിക്കും ക്ലിയർ ആണ് അടുത്ത നിശ്ചിത അക്ഷാംശം എന്ന് പറയപ്പെടുന്നത് ഭൂമധ്യരേഖയ്ക്ക് 60 ഡിഗ്രി വടക്കും ഭൂമധ്യരേഖയ്ക്ക് 60 ഡിഗ്രി തെക്കൻ അക്ഷാംശമാണ് ഈ രണ്ട് അക്ഷാംശം എടുത്തു കഴിഞ്ഞാൽ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയോട് അടുത്താണോ അതോ ധ്രുവ പ്രദേശങ്ങളോട് അടുത്താണോ സ്ഥിതി ചെയ്യുന്നത് ധ്രുവ പ്രദേശങ്ങളോട് അടുത്താണ് അല്ലേ അപ്പൊ നമുക്ക് പറയാം അത് ഉപധ്രുവീയ മേഖലകൾ അഥവാ സബ് പോളാർ റീജിയൻസ് എന്ന് പറയാം സബ് പോളാർ റീജിയൻസ് ഇവിടെ എന്ത് മർദ്ദമായിരിക്കും അതായത് തൊട്ടടുത്ത് കിടക്കുന്നത് ഉച്ചമർദ്ദമെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത് വരുന്നത് എന്തായിരിക്കും ന്യൂനമർദ്ദം അത് നിങ്ങൾ ഓർത്തേക്കുക അപ്പോൾ ന്യൂനമർദ്ദം ഉച്ചമർദ്ദം വീണ്ടും ന്യൂനമർദ്ദം അപ്പോൾ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല അഥവാ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് അറിയപ്പെടുന്നത് 60 ഡിഗ്രി വടക്ക് തെക്കൻ അക്ഷാംശം ഇനി അടുത്ത ഒന്നുകൂടെ ഉള്ളൂ 90 ഡിഗ്രി വടക്ക് നമുക്കറിയാം 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ പോളാർ റീജിയൻസ് ധ്രുവീയ മേഖലകളാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഉഷ്ണമാവ് എന്താണ് വളരെ വളരെ ഉഷ്ണമാവ് വളരെ വളരെ കുറവ് എങ്കിൽ മർദ്ദം വളരെ വളരെ കൂടുതൽ അതെന്ത് മർദ്ദമായിരിക്കും ഉച്ചമർദ്ദ മേഖല ഹൈ പ്രഷർ ബെൽറ്റുകളായിരിക്കും അപ്പോൾ ഇവിടെ വിളിക്കുന്നത് ഈ 90 ഡിഗ്രി വടക്ക് തെക്കൻ അക്ഷാംശം അറിയപ്പെടുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല എന്തെന്നറിയപ്പെടുന്നു ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അഥവാ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് അറിയപ്പെടുന്നു അത് തന്നെയാണ് താഴെ ഒരേപോലെ തന്നെയാണ് പറയുന്നത് ക്ലിയർ ആയത് ഞാൻ കരുതുന്നു ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം 0 ഡിഗ്രി അക്ഷാംശ രേഖ നിശ്ചിത അക്ഷാംശം ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഒന്ന് ന്യൂനമർദ്ദമെങ്കിൽ തൊട്ടടുത്ത് വരുന്നത് എന്തായിരിക്കും ഉച്ചമർദ്ദം 30 ഡിഗ്രി അക്ഷാംശം അറിയപ്പെടുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അടുത്തത് 60 ഡിഗ്രി അറിയപ്പെടുന്നത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല 90 ഡിഗ്രി അറിയപ്പെടുന്നത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ഇനി നമുക്ക് ഈ ഓരോ മർദ്ദ മേഖലകൾക്കും ഓരോ വിശേഷണങ്ങളുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് അതായത് പി എസ് സിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് മർദ്ദ മേഖലകളാണ് ഒന്ന് ഈ 0 ഡിഗ്രിയും അടുത്തത് 30 ഡിഗ്രിയും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിക്കാം ഈ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഏകദേശം 0 ഡിഗ്രി മുതൽ 5 ഡിഗ്രി വടക്ക് തെക്കൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ മർദ്ദം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അത് മർദ്ദമില്ലാന്ന് നമുക്ക് പറയാം അതായത് മർദ്ദമില്ലെങ്കിൽ അവിടെ എന്തായിരിക്കും കാറ്റുകൾ ഉണ്ടാകത്തില്ല കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന് പറയാം കാറ്റുകളില്ലാത്ത ഈ മേഖല അറിയപ്പെടുന്ന പേരാണ് നിർവാത മേഖല വാദമില്ല അതായത് കാറ്റില്ലാത്ത ഈ മേഖല അറിയപ്പെടുന്ന പേരാണ് നിർവാത മേഖല നിർവാത മേഖല ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല കാറ്റുകളില്ലാത്ത മേഖല എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല
മറ്റൊരു ഡോൾ ഡ്രംസ് എന്തെന്നറിയപ്പെടുന്നു ഡോൾ ഡ്രംസ് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഡോൾ ഡ്രംസ് എന്നറിയപ്പെടുന്നത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് അഥവാ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല ക്ലിയർ ആയോ പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് കുതിര അക്ഷാംശം എന്നറിയപ്പെടുന്ന മർദ്ദ മേഖലയാണ് ഏത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി അക്ഷാംശങ്ങൾ മനസ്സിലായോ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണ് എന്തെന്നറിയപ്പെടുന്നത് കുതിര അക്ഷാംശം ഇതാണ് മർദ്ദ മേഖലകൾ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് क्लियर आयो वर्ष मुझे दिशा वीशन का स्थिवाद नियंत्रण आगोल मर्द मेखल इन नु स्थिवाद उदाहरण वाणिज्यवाद 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 ट्रेड विंस मरभूम सृष्टावान वाणिज्यवाद मरभूम सृष्टावान वाणिज्यवाद अड़क എവിടെയാണ് ഈ വാണിജ്യവാദങ്ങളെ എവിടെ ഇതില് ഈ മർദ്ദ മേഖലകളിൽ എവിടെ നിങ്ങോട്ട് വീശുന്ന കാറ്റുകളാണ് നോക്കാം അതായത് ഈ 0 ഡിഗ്രി അതായത് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ നമുക്ക് എടുക്കാം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല അഥവാ 30 ഡിഗ്രി അക്ഷാംശം എടുക്കാം അപ്പോൾ ഈ അക്ഷാംശങ്ങൾക്കിടയിൽ കാറ്റ് വീശുകയാണെങ്കിൽ നമുക്കറിയാം കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേ വീശത്തുള്ളൂ മർദ്ദം കൂടിയ മേഖലയിൽ നിന്നും മർദ്ദം കുറഞ്ഞ മേഖലകളിലേക്കാണ് കാറ്റ് വീശുന്നത് അതായത് ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലകളിലേക്കാണ് കാറ്റ് വീശുന്നത് അങ്ങനെയെങ്കിൽ ഈ രണ്ട് അക്ഷാംശങ്ങൾ എടുക്കാം 30 ഡിഗ്രി വടക്കൻ അക്ഷാംശം 0 ഡിഗ്രി അക്ഷാംശം ഇതിൽ കാറ്റ് വീശിയാൽ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും കാറ്റ് വീശുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലകളിലേക്കായിരിക്കും കാറ്റ് വീശുന്നത് അതുപോലെ തന്നെ ആയിരിക്കും ഇത് ദക്ഷിണ ധ്രുവങ്ങളിൽ അതായത് 30 ഡിഗ്രി തെക്കൻ അക്ഷാംശങ്ങളിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലകളിലേക്കായിരിക്കും കാറ്റ് വീശുന്നത് ഇതാണ് 30 ഡിഗ്രി വടക്കൻ അക്ഷാംശം അവിടെ നിന്ന് ഇങ്ങോട്ട് 30 ഡിഗ്രി തെക്കൻ അക്ഷാംശം ഇവിടെ നിന്ന് ഇങ്ങോട്ട് वाणिज्यवाद मरभूम सृष्टावान वाणिज्यवाद अथवा ट्रेड विंस उपोष्ण उच्चमर्द मेखला प्रदेश भूमध्यरेख न्यूनमर्द मेखला प्रदेश विषम इन अड़ी पर अर्धगोम अब उत्तरार्ध गोल दक्षिणार्ध गोल रु भागत आर वो वाणिज्यवाद वे वाणिज्यवाद संगमिक चोदा नमुक भूमध्यरेख न्यूनमर्द मेखल ई और भाग मेरियपूटीसी अथवा इंटर ट्रॉपिकल कन्वर्जेंस ज़ोन ITCZ अथवा इंटर ट्रॉपिकल कन्वर्जेंस ज़ोन ऐसा भूमध्यरेख न्यूनमर्द मेखल अवड़ान रु ध्रुव उत्तरार्ध गोल दक्षिणार्ध गोल अब 30 डिग्री अक्षांश भूमध्यरेख प्रदेश आर वो वाणिज्यवाद संगमिक मनसो अब भूमध्यरेख न्यूनमर्द मेखल के चौदह नोक निर्वाद मेखल का मेखल अड़ो डो ड्रम्स इंटर ट्रॉपिकल कन्वर्जेंस वाणिज्यवाद संगमिक चोदा भूमध्यरेख न्यूनमर्द मेखल प्रदेश क्लियर ओके अड़ा वाणिज्यवाद मरभूम सृष्टा अत्र अवड़े क्वस्टन पश्चिमवाद अथवा वेस्टर्ली पश्चिमवाद अथवा वेस्टर्लीस वेस्टर्लीस एवडोट विश्व श्रद्धि അടുത്ത നിശ്ചിത അക്ഷാംശം 30 ഡിഗ്രി അക്ഷാംശം 60 രണ്ടിടത്തും ഒരുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ അങ്ങ് പറഞ്ഞു പോവാം 30 ഡിഗ്രി അക്ഷാംശത്തിനും 60 ഡിഗ്രി അക്ഷാംശങ്ങൾക്കും ഇടയിലാണ് കാറ്റ് വീശുന്നതെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ട് വീശും അറിയാം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലകളിലേക്ക് തന്നെയായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് പറയാം ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലാ പ്രദേശങ്ങളിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലാ പ്രദേശങ്ങളിലേക്ക് വീശുന്നോ അല്ലെങ്കിൽ 30 ഡിഗ്രി 60 ഡിഗ്രി 30 ഡിഗ്രി 60 ഡിഗ്രി പ്രദേശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത് പശ്ചിമവാദങ്ങൾ അഥവാ വെസ്റ്റർലീസുകൾ പശ്ചിമവാദങ്ങൾ അഥവാ വെസ്റ്റർലീസുകൾ ഇതിൽ നിന്ന് വിഒയ്ക്ക് ചോദ്യം ചോദിച്ചാണ് പശ്ചിമവാദങ്ങൾ ഓക്കേ അപ്പോൾ ശ്രദ്ധിക്കുക പശ്ചിമ ദിക്കിൽ നിന്ന് വീശുന്ന ഇവിടെ നിന്നാണ് അല്ലേ പടിഞ്ഞാറ് ദിക്കിൽ നിന്നാണ് പശ്ചിമ ദിക്കിൽ നിന്ന് വീശുന്നത് കൊണ്ടാണ് ഇത് എന്ത് പേരിൽ അറിയപ്പെടുന്നത് പശ്ചിമവാദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇനി ഏതൊക്കെയാണ് പശ്ചിമവാദങ്ങൾക്ക് ഉദാഹരണം ശ്രദ്ധിക്കുക റോറിംഗ് 40s ഫ്യൂറിയസ് 50s സ്ക്രീമിംഗ് 60s ഏതൊക്കെയാണ് റോറിംഗ് 40s ഫ്യൂറിയസ് 50s സ്ക്രീമിംഗ് 60s
മുന്നേ നടന്ന ക്വസ്റ്റ്യൻ പരീക്ഷകൾക്ക് ഇതിന്റെ മലയാളം കൂടി ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ നല്ലതാണ് മുന്നേയൊക്കെ ചോദിക്കുമായിരുന്നു അപ്പൊ ശ്രദ്ധിക്കാം റോറിംഗ് ഫോർട്ടീസ് എന്താണ് അതിന്റെ മലയാളം റോറി കേൾക്കുമ്പോ അലറുന്ന നാൽപ്പതുകൾ ഫ്യൂരിയസ് ഫിഫ്റ്റീസ് കഠോരമായ അൻപതുകൾ സ്ക്രീമിംഗ് സിക്സ്റ്റീസ് അലമുറയിടുന്ന അറുപതുകൾ ഒന്നുകൂടെ റോറിംഗ് ഫോർട്ടീസ് അലറുന്ന നാൽപ്പതുകൾ ഫ്യൂരിയസ് ഫിഫ്റ്റീസ് കഠോരമായ അൻപതുകൾ സ്ക്രീമിംഗ് സിക്സ്റ്റീസ് അലമുറയിടുന്ന അറുപതുകൾ ഇത് മൂന്നും ഏത് കാറ്റുകളാണ് ചോദിച്ചാൽ പശ്ചിമവാദങ്ങൾ ഓപ്ഷനിൽ പശ്ചിമവാദങ്ങൾ കണ്ടെങ്കിൽ നമുക്ക് പറയാം സ്ഥിരവാദങ്ങൾ മനസ്സിലായോ ഇനി നോക്കാം ഞാൻ പറഞ്ഞു പശ്ചിമ ദിക്കിൽ നിന്ന് വീശുന്ന കാറ്റുകൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലാ പ്രദേശങ്ങളിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലാ പ്രദേശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകളാണ് ഏത് പശ്ചിമവാദങ്ങൾ ആ പശ്ചിമവാദങ്ങൾക്ക് ഉദാഹരണമാണ് ഏത് റോറിംഗ് ഫോർട്ടീസ് ഫ്യൂരിയസ് ഫിഫ്റ്റീസ് സ്ക്രീമിംഗ് സിക്സ്റ്റീസ് ഓക്കേ ഇനി അടുത്ത് പറയുന്നത് മൂന്നാമത്തെ കാറ്റുകളാണ് ധ്രുവീയ വാദങ്ങൾ നമുക്ക് ഇനി അറിയാം എവിടെ നിന്ന് എങ്ങോട്ട് വീശും ഇനി ഈ ഒരു ഭാഗം കൂടി പറയാനുള്ളൂ അതായത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല 90 ഡിഗ്രി ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി കാറ്റ് വീശുകയാണെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ട് വീശും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലാ പ്രദേശങ്ങളിലേക്ക് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയ വാദങ്ങൾ ഇവ പോളാർ ഈസ്റ്റർലീസ് എന്നറിയപ്പെടുന്നു എന്തെന്നറിയപ്പെടുന്നു പോളാർ ഈസ്റ്റർലീസ് എന്നറിയപ്പെടുന്ന കാറ്റുകളാണ് ധ്രുവീയ വാദങ്ങൾ മനസ്സിലായോ അപ്പൊ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വീശുന്ന കാറ്റുകളാണ് ധ്രുവീയ വാദങ്ങൾ ഇത്രയേ ഉള്ളൂ സ്ഥിരവാദങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് അസ്ഥിരവാദങ്ങൾ പേര് തന്നെ കിട്ടണം എന്താണ് അസ്ഥിരവാദങ്ങൾ എന്ന് വെച്ചാൽ സ്ഥിരമല്ലാത്തത് നമുക്ക് പറയാല്ലേ നോക്കാം എന്താണ് അസ്ഥിരവാദങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന മർദ്ദ വ്യത്യാസം കാരണം ക്രമരഹിതമായി രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകളെയാണ് എന്ത് പേരിട്ട് വിളിക്കുന്നത് അസ്ഥിരവാദങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോ പെട്ടെന്നുണ്ടാകുന്ന മർദ്ദ വ്യത്യാസം കാരണം ക്രമരഹിതമായി രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകളെ പറയുന്ന പേരാണ് അസ്ഥിരവാദങ്ങൾ ഈ അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണങ്ങൾ നോക്കി പഠിക്കുക ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും ഇതൊക്കെയാണ് ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളുമാണ് അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം ചക്രവാദങ്ങൾ എന്ന് വെച്ചാൽ സൈക്ലോണുകൾ പ്രതിചക്രവാദങ്ങൾ എന്ന് വെച്ചാൽ ആന്റി സൈക്ലോണുകൾ അപ്പൊ നോക്കാം ചക്രവാദത്തിനെ കുറിച്ച് അതായത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ചുഴലിക്കാറ്റുകൾക്ക് എന്ത് പേരിട്ട് കൊടുത്തു സൈക്ലോൺ എന്ന് പേരിട്ട് കൊടുത്ത വ്യക്തിയാണ് ഹെൻറി പിഡിങ്ടൺ ഒന്നുകൂടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ചുഴലിക്കാറ്റുകൾക്ക് സൈക്ലോൺ എന്ന പേര് നൽകിയത് ആരാണെന്ന് ചോദിച്ചത് ഹെൻറി പിഡിങ്ടൺ ഹെൻറി പിഡിങ്ടൺ ഇനി ശ്രദ്ധിക്കാം സൈക്ലോൺ എന്നത് ഗ്രീക്ക് പദമാണ് സൈക്ലോൺ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം പാമ്പിന്റെ ചുരുളെന്നാണ് എങ്ങനെയാണ് ഈ സൈക്ലോൺ ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ചുറ്റിൽ ആദ്യം എന്തായിരിക്കും ഉച്ചമർദ്ദം കേന്ദ്രത്തിൽ ന്യൂനമർദ്ദം അപ്പൊ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തിലേക്കല്ലേ വായു സഞ്ചരിക്കുന്നത് അപ്പൊ പറയാം ചുറ്റിലും ഉച്ചമർദ്ദവും കേന്ദ്രത്തിൽ ന്യൂനമർദ്ദവും ഉണ്ടായിക്കഴിഞ്ഞാൽ വായുവിന്റെ പ്രവാഹം അത് കാരണം ഉണ്ടാകുന്ന വായു പ്രവാഹം കാരണം രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം കാരണം ഉണ്ടാകുന്നതാണ് എന്ന് പറയുന്നത് ചക്രവാദങ്ങൾ ക്ലിയറായോ പറഞ്ഞത് അപ്പോ ശക്തമായ അതായത് ചുറ്റിലും എന്തായിരിക്കും ഉച്ചമർദ്ദം ആ ഉച്ചമർദ്ദത്തിൽ നിന്ന് കേന്ദ്രമായ ന്യൂനമർദ്ദ കേന്ദ്രത്തിലേക്ക് വായു പ്രവഹിക്കുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ അവസ്ഥയാണ് എന്തെന്ന് വിളിക്കുന്നത് സൈക്ലോണുകൾ അഥവാ ചക്രവാദങ്ങൾ എന്ന് വിളിക്കുന്നത് ഈ സൈക്ലോണിന് പേരിട്ട് കൊടുത്ത വ്യക്തിയാണ് ഹെൻറി പിഡിങ്ടൺ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ചുഴലിക്കാറ്റുകൾക്കാണ് എന്ത് പേരിട്ടത് സൈക്ലോൺ എന്ന് പേരിട്ടത് സൈക്ലോൺ എന്ന പദം ഗ്രീക്ക് പദമാണ് പാമ്പിന്റെ ചുരുൾ എന്നാണ് അർത്ഥം ഇത് പഠിക്കുമ്പോൾ നമുക്ക് രണ്ടു മൂന്ന് കാര്യം കൂടെ ഓർക്കാം ചോദിച്ചിട്ടുള്ളതാണ് സുനാമി എന്നുള്ളത് ജാപ്പനീസ് പദമാണ് ജാപ്പനീസ് പദമായ സുനാമി അതിന്റെ അർത്ഥം തുറമുഖ തിരമാലകൾ അതുപോലെ മറ്റൊന്നാണ് മൺസൂൺ മൗസിൻ എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്കുണ്ട് നമ്മൾ അടുത്തിനി പഠിക്കും എന്താണ് മൗസിൻ എന്ന മൺസൂൺ പദത്തിന്റെ അർത്ഥം എന്താണ് ഋതുക്കൾ എന്താ പറയാ ഋതുക്കൾ അത് അറബ് പദത്തിൽ നിന്നാണ് വന്നത് സൈക്ലോൺ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നത് പാമ്പിന്റെ ചുരുൾ എന്നാണ് അർത്ഥം ജാപ്പനീസ് പദമായ സുനാമി തുറമുഖ തിരമാലകൾ എന്നാണ് അർത്ഥം ക്ലിയറായോ അപ്പൊ ചക്രവാദങ്ങളും പ്രതിചക്രവാദം എന്ന് വെച്ചാൽ ഇതിന്റെ ഓപ്പോസിറ്റ് കേസാണ് അതായത് ചുറ്റിലെ ന്യൂനമർദ്ദവും നടുക്കെന്തായിരിക്കും ഉച്ചമർദ്ദവും ആയിരിക്കും ക്ലിയറായോ പറഞ്ഞത് ഇതാണ് ചക്രവാദങ്ങളും പ്രതിചക്രവാദങ്ങളും എന്തിനു ഉദാഹരണമാണ് അസ്ഥിരവാദങ്ങൾക്ക് ഉദാഹരണം ഇനി നോക്കാം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകളാണ് സൈക്ലോൺ എന്ന് പേരിടുന്നത് അല്ലെ പേരിട്ടത് അതുപോലെ
അമേരിക്കയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ടൊർണാഡോ. എന്തെന്നറിയപ്പെടുന്നു? ടൊർണാഡോ. ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസം എന്നറിയപ്പെടുന്ന ഫണൽ ആകൃതിയിലൊക്കെ രൂപം കൊള്ളുന്നത്, ഫണൽ ആകൃതിയിലൊക്കെ രൂപം കൊള്ളുന്നതാണ് എന്ന് പറയുന്നത് ടൊർണാഡോ. അത് എവിടെയുള്ളതാണെന്ന് വെച്ചാൽ അമേരിക്കയിൽ രൂപം കൊള്ളുന്ന ചക്രവാതങ്ങൾ. അമേരിക്കയിലാണെങ്കിൽ ടൊർണാഡോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിലാണെങ്കിൽ എന്താ സൈക്ലോൺ എന്ന പേരിലാണ്. ഓസ്ട്രേലിയയിലാണെങ്കിൽ വില്ലി വില്ലീസ്. അപ്പൊ ഓസ്ട്രേലിയയിലാണെങ്കിൽ വില്ലി വില്ലീസ്. അടുത്തത് വെസ്റ്റ് ഇൻഡീസിലാണെങ്കിൽ ഹരിക്കെയിൻ. വെസ്റ്റ് ഇൻഡീസിൽ അറിയപ്പെടുന്നത് ഹരിക്കെയിൻസ്. സൗത്ത് ചൈന കടൽ അറിയപ്പെടുന്നത് ടൈഫൂണുകൾ. സൗത്ത് ചൈന കടൽ അഥവാ ദക്ഷിണ ചൈന കടൽ അറിയപ്പെടുന്ന പേരാണ് ടൈഫൂണുകൾ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ബംഗാൾ ഉൾക്കടലിൽ അറിയപ്പെടുന്ന ചക്രവാതം അറിയപ്പെടുന്ന പേരാണ് സൈക്ലോണുകൾ. അമേരിക്കയിലാണെങ്കിൽ ടൊർണാഡോ. ഓസ്ട്രേലിയയിലാണെങ്കിൽ വില്ലി വില്ലീസ്. ഓസ്ട്രേലിയ വില്ലി വില്ലീസ്. അടുത്തത് വെസ്റ്റ് ഇൻഡീസ് ഹരിക്കെയിൻസ്. അടുത്തത് തന്നെ സൗത്ത് ചൈന കടൽ അഥവാ ദക്ഷിണ ചൈന കടൽ അറിയപ്പെടുന്ന പേരാണ് ടൈഫൂണുകൾ. ഇത്രയും ക്ലിയർ ആയോ? ഇനി അടുത്ത് ശ്രദ്ധിക്കുക. നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റ്, അല്ലെങ്കിൽ പറയാം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപം കൊള്ളുന്ന ഈ ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ സൈക്ലോണുകൾക്ക് പേരിടാൻ അവകാശമുള്ള 8 രാജ്യങ്ങളുണ്ട്. അത് ഇതാ നമ്മൾ ഇങ്ങനെ ഓർത്ത് പഠിക്കാം. ഐ ബി എം എം സ്റ്റോപ്പ്. ഇതാണ് ഐ ബി എം. ഐ ബി എം അറിയാലോ. ഐ ബി എം വീണ്ടും ഒരു എം കൊടുക്കുക. ഐ ബി എം എം സ്റ്റോപ്പ്. എങ്ങനെ പറയാം? ഇന്ത്യ, ബംഗ്ലാദേശ്, മാൽദ്വീപ്സ്, മ്യാൻമാർ, ശ്രീലങ്ക, തായ്ലാന്റ്, ഒമാൻ, പാകിസ്ഥാൻ. ഓർത്തു വെച്ചൂടെ? ഐ ബി എം എം സ്റ്റോപ്പ്. അപ്പോ ഇന്ത്യ, ബംഗ്ലാദേശ്, മാൽദ്വീപ്സ്, മ്യാൻമാർ, ശ്രീലങ്ക, തായ്ലാന്റ്, ഒമാൻ, പാകിസ്ഥാൻ. ഇനി 2019 നമ്മുടെ ബാധിച്ചാൽ നമ്മൾ പേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് ചുഴലിക്കാറ്റുകൾ, കുറച്ച് സൈക്ലോണുകൾ ഉണ്ട്, ഒന്ന് നമുക്ക് പരിചയപ്പെടാം. പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഫനി എന്ന് എഴുതുമെങ്കിൽ ഫൊനി എന്നാണ് ഉച്ചരിക്കുന്നത് അല്ലെ. ഫൊനി എന്ന് പറയുന്ന ചുഴലി സൈക്ലോൺ ആരാണ് പേരിട്ട് കൊടുത്തത്? ബംഗ്ലാദേശ്. ഫൊനി എന്ന് പറയുന്നത് ഒഡീഷയിൽ, ഒഡീഷ തീരത്ത് ബാധിച്ചതാണ്. അപ്പൊ ഒഡീഷയിൽ ബാധിച്ച സൈക്ലോണാണ് ഏതെന്ന് പറഞ്ഞാൽ ഫൊനി. നാശനഷ്ടം ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഫൊനിക്ക് പേരിട്ട് കൊടുത്തത് ബംഗ്ലാദേശാണ്. അടുത്തത് വായു. ഗുജറാത്തിൽ ബാധിച്ചതാണ്, ഗുജറാത്ത് തീരത്തൊക്കെ ബാധിച്ചതാണ് വായു. വായുവിന് പേരിട്ട് കൊടുത്തതാരാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. വായു എന്ന സൈക്ലോണിന് പേരിട്ടതാരാണ്? ഇന്ത്യ. ഹിക്ക, ഹിക്ക എന്ന സൈക്ലോൺ അതിന് പേരിട്ട് കൊടുത്തത്. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്ത കാര്യം, നമ്മുടെ ഒന്നും അധികം ബാധിച്ചിട്ടില്ല ഹിക്ക എന്ന്. ഇന്ത്യ അധികം ബാധിച്ചിട്ടില്ല, അതുകൊണ്ട് അങ്ങനെ പേരിട്ട് കൊടുത്ത മാത്രമാണ്. ഹിക്ക എന്ന സൈക്ലോൺ ബാധിച്ചത് മാൽദ്വീപ്സ്. ഇതെല്ലാം 2019 വന്ന സൈക്ലോണുകളാണ്. ക്യാ പേരിട്ടത് മ്യാൻമാർ. പേര് തന്നെ കേട്ടോ, ക്യാ മ്യാൻമാർ. ഓർക്കാലോ, ക്യാർ എന്ന് പറയുന്നത് മ്യാൻമാറാണ് പേരിട്ട് കൊടുത്തത്. മഹാ, മഹാ ഇത് ചോദിച്ചാണ്, മഹാക്ക് പേരിട്ട് കൊടുത്തതാണ് ഒമാൻ. മഹാക്ക് പേരിട്ട് കൊടുത്തത് ഒമാൻ. അടുത്തത് ബുൾ ബുൾ. ബുൾ ബുളിന് പേരിട്ട് കൊടുത്തത് നമ്മുടെ പാകിസ്ഥാനാണ്. ആരാണ്? പാകിസ്ഥാൻ. ബുൾ ബുളിന് പേരിട്ട് കൊടുത്തത് പാകിസ്ഥാൻ. പവൻ, അടുത്ത കാറ്റാണ് പവൻ. പവന് പേരിട്ട് കൊടുത്തത് ശ്രീലങ്ക. അപ്പൊ ഓർത്ത് വയ്ക്കുമെന്ന് ഇങ്ങനെ ചോദിക്കാറുള്ളതാ. അപ്പൊ ഫൊനിക്ക് പേരിട്ട് കൊടുത്തത് ബംഗ്ലാദേശ്, വായു ഇന്ത്യ, ഹിക്ക മാൽദ്വീപ്സ്, ക്യാർ മ്യാൻമാർ, മഹാ ഒമാൻ, ബുൾബുൾ പാകിസ്ഥാൻ, പവൻ ശ്രീലങ്ക. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് പറയാനുള്ളത് 2020 വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചുഴലിക്കാറ്റാണ്, അടുത്തോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വാർത്തകളിലൊക്കെ കേൾക്കുന്നുണ്ട്. അതിന്റെ പേരാണ് ഇത്, വാർത്തകളിലൊക്കെ കേൾക്കുന്നു. അതിന്റെ പേരാണ് ഉംപുൻ അല്ലെ. ഇതാണ് ഉംപുൻ. ഉംപുൻ എന്ന് പറയുന്നത് ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ സൈക്ലോൺ. ബംഗാൾ ഉൾക്കടൽ രൂപം കൊള്ളുന്നതിന് പേര് നൽകിയ രാജ്യം ഏതാണ്? തായ്ലാന്റ്. ഒഡീഷ തീരത്ത് ആൾക്കാരെയൊക്കെ മാറ്റി പാർപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട് അല്ലെ. കറന്റ് ഫാക്റ്റ് ആണ്. അപ്പോ ഏത് ഏത് ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ഏത് സൈക്ലോൺ വെച്ചാൽ ഉംപുൻ. ഉംപുന് പേരിട്ട് കൊടുത്തത് തായ്ലാന്റ്. ഉംപുന് പേരിട്ട് കൊടുത്താരാണ് തായ്ലാന്റ്. ഉംപുൻ ആണ് ആ സൈക്ലോൺ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ക്ലിയർ ആണ് ഞാൻ കരുതുന്നു. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ലാസ്റ്റ് കാറ്റുകളാണ്. ഇത് കാലിക വാതങ്ങൾ, സീസണൽ വിൻസ് എന്ന് പറയുന്നത്. അതാണ് കാലിക വാതങ്ങൾ. അസ്ഥിരവാദങ്ങൾക്ക് വേരിയബിൾ വിൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് കാലിക വാതങ്ങൾ, സീസണൽ വിൻസ്. അതൊരു ഉദാഹരണമാണ് മൺസൂൺ കാറ്റ്, കരക്കാറ്റ്, കടൽ കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വര കാറ്റ്. നോക്കാം എന്താണ് കാലിക വാതങ്ങൾ. ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കാലിക വാതങ്ങൾ. ഋതുഭേദങ്ങൾക്കനുസരിച്ച് ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളെയാണ് കാലിക വാതങ്ങൾ അഥവാ സീസണൽ വിൻസ് എന്ന് വിളിക്കുന്നത്. അതിലുദാഹരണം മൺസൂൺ കാറ്റ്, നമുക്ക് അറിയാനുള്ള കാറ്റാണ് അല്ലെ. കരക്കാറ്റ്, കടൽ കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വര കാറ്റ്. നമ്മൾ ഈ ഓരോ എക്സാമ്പിൾസ് ഏതൊക്കെ കാറ്റുകളാണെന്ന് നന്നായിട്ട് അങ്ങ് പഠിച്ചു വയ്ക്കുക. നോക്കാം ആദ്യത്തെ കാറ്റാണ് മൺസൂൺ കാറ്റ്.
മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചത് പ്രീവിയസ് ആണ് എഡി 45 ൽ ഗ്രീക്ക് നാവികനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചത് ഓക്കേ അപ്പോൾ ഗ്രീക്ക് നാവികൻ എഡി 45 ൽ ഗ്രീക്ക് നാവികനായ ഹിപ്പാലസ് ആണ് മൺസൂൺ കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ചത് നേരത്തെ പറഞ്ഞതാണ് മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായത് മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായത് അർത്ഥം ഋതുക്കൾ ഓക്കേ ഇനി ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന മൺസൂൺ കാറ്റുകൾ അല്ലെങ്കിൽ മൺസൂൺ കാറ്റ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന രാജ്യങ്ങൾ ഒന്ന് നമ്മുടെ ഇന്ത്യ രണ്ട് ശ്രീലങ്ക ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് മൺസൂൺ കാറ്റുകൾ ഏറ്റവും അധികം അനുഭവപ്പെടുന്നത് നമുക്ക് രണ്ട് തരത്തിൽ മൺസൂൺ ഉണ്ട് ഇന്ത്യയിൽ ഏതൊക്കെയാണ് ഒന്ന് വടക്ക് കിഴക്കൻ മൺസൂൺ നോർത്ത് ഈസ്റ്റ് മൺസൂൺ വടക്ക് കിഴക്കൻ മൺസൂൺ മറ്റൊരു പേരാണ് തുലാവർഷം അടുത്തത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ ഇടവപ്പാതി എന്ന് പറയുന്നത് അപ്പോൾ വടക്ക് കിഴക്കനും തെക്ക് പടിഞ്ഞാറും തെക്ക് പടിഞ്ഞാറിനാണ് എന്തെന്നറിയപ്പെടുന്നത് ഇടവപ്പാതി വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് എന്തെന്നറിയപ്പെടുന്നത് തുലാവർഷം ഈ രണ്ട് മൺസൂണുകളാണ് നമുക്കുള്ളത് റിട്രീറ്റിംഗ് മൺസൂൺ എന്നറിയപ്പെടുന്നത് ഏതാണ് തിരിച്ചു പോകുന്നത് അത് തുലാവർഷമാണ് നോർത്ത് ഈസ്റ്റ് ആണ് കേട്ടോ അതായത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ് റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് അറിയപ്പെടുന്നത് ശരി ഇനി നമുക്ക് തിരിച്ചു വരാം അപ്പൊ മൺസൂൺ കാറ്റുകളെ കുറിച്ച് മൺസൂൺ കാറ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതി ഏതാണെന്ന് ഓർത്തു വയ്ക്കുക അത് മേഘ സന്ദേശമാണ് മൺസൂൺ കാറ്റുകൾ കാറ്റുകളുടെ കയ്യിൽ സന്ദേശം കൊടുത്തു ആലോചിക്കുക മൺസൂൺ കാറ്റുകളെ കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസ കൃതിയാണ് ഏത് മേഘ സന്ദേശം ക്ലിയർ ആയോ പറഞ്ഞത് അടുത്തത് കരക്കാറ്റ് നമുക്ക് അങ്ങ് ഒരുമിച്ച് പെട്ടെന്ന് പഠിക്കാം ഒരു കോഡ് കൂടെ ഉണ്ട് ഓക്കെ കരക്കാറ്റ് കടൽ കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് കര ഉണ്ടെങ്കിൽ ഓപ്പോസിറ്റ് കടലുണ്ട് അല്ലെങ്കിൽ കടലുണ്ടെങ്കിൽ ആരുണ്ട് കരയുണ്ട് പർവ്വതം ഉണ്ടെങ്കിൽ താഴ്വാരമുണ്ട് താഴ്വാരം ഉണ്ടെങ്കിൽ ആരുണ്ട് പർവ്വതമുണ്ട് അപ്പൊ ഓപ്പോസിറ്റ് ആരൊക്കെയാണെന്ന് ക്ലിയർ ആണ് ഇനി നമുക്കിവിടെ കൺഫ്യൂഷൻ കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ എവിടുന്ന് എങ്ങോട്ട് വീശുന്നു കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്നു ആ പേരെന്താണോ പേര് പോലെ തന്നെയാണ് കരക്കാറ്റ് കരയിൽ നിന്ന് കടലിലേക്ക് കടൽക്കാറ്റ് കടലിൽ നിന്ന് കരയിലേക്ക് അടുത്ത പർവ്വതക്കാറ്റ് പർവ്വതങ്ങളിൽ നിന്ന് താഴ്വാരങ്ങളിലേക്ക് താഴ്വരക്കാറ്റ് താഴ്വരകളിൽ നിന്ന് പർവ്വതങ്ങളിലേക്ക് വീശുന്നു പേര് പോലെ തന്നെ വേറെ ഒരു മാറ്റമില്ല ഇനി അടുത്ത കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഇത് വീശുന്ന സമയത്താണ് ഏത് സമയം വീശുന്നു എന്നുള്ളതാണ് അത് നമ്മൾ വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ട നോക്കാം രാത്രിയിൽ പർവ്വതം കരയും എന്നങ്ങ് പഠിക്കുക രാത്രിയിൽ പർവ്വതം കരയും രാത്രിയിൽ പർവ്വതം കരയും എന്ന് പഠിക്കുമ്പോൾ രാത്രിയിൽ പർവ്വതം കരയും എന്നല്ല അർത്ഥം രാത്രിയിലാണ് പർവ്വതക്കാറ്റും കരക്കാറ്റും അനുഭവപ്പെടുന്നത് അപ്പോൾ പർവ്വതക്കാറ്റും കരക്കാറ്റും രാത്രിയിലാണെങ്കിൽ കടൽക്കാറ്റും താഴ്വരക്കാറ്റും ഏത് സമയത്തായിരിക്കും പകൽ സമയത്തും ഓർത്തൂടെ രാത്രിയിൽ പർവ്വതം കരയും അപ്പോൾ പർവ്വതക്കാറ്റും കരക്കാറ്റും രാത്രിയിൽ എങ്കിൽ കടൽക്കാറ്റും താഴ്വരക്കാറ്റും എപ്പോഴായിരിക്കും പകൽ മനസ്സിലാവും ഇത്രയാണ് നമുക്ക് കാറ്റുകളെ കുറിച്ച് പഠിക്കാനുള്ളത് ഈ എക്സാമ്പിൾസ് ആയിരുന്നു നമ്മൾ ഓരോരോ കാറ്റിന്റെയും വിവിധ ഭാഗങ്ങൾ നന്നായിട്ട് അങ്ങ് പഠിച്ചു വെക്കുക ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ സാധാരണ ചോദിച്ചതും ചോദിച്ചു കണ്ടിട്ടുള്ളത് വളരെ ആ മർദ്ദ മേഖലകൾക്ക് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചങ്ങ് പഠിച്ചാൽ മതി ആ മേഖലകളിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാനിവിടെ വിശദീകരിച്ചതാണ് ഇനി വലിയ കൺഫ്യൂഷൻ ഒന്നും ഇതിലുണ്ടാവില്ല ക്ലാസ് നന്നായിട്ട് കേൾക്കുക അപ്പോൾ എന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ വീണ്ടും എന്റെ ക്ലാസ്സുകൾ തുടർന്നും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും എനിക്ക് കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തണം സോ പ്ലീസ് സബ്സ്ക്രൈബ് Like and share my channel. Thank you.